നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം സൈനിക ശേഷി എപ്പോഴും ഒരു പുക മറയാക്കി മാത്രം വെക്കാനും അത് വലിയ രഹസ്യമായി സൂക്ഷിക്കാനും മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് കാരണം ലോകത്തോട് അവർക്ക് വിളിച്ചു പറയേണ്ടതില്ല ഞങ്ങൾ ഇത്രയും വലിയ ശക്തരാണ് എന്ന് അങ്ങനെ ആരും അത് അറിയേണ്ട ആവശ്യവുമില്ല അത്രയും രഹസ്യാത്മകത എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ കാരണം അങ്ങനെ രഹസ്യങ്ങളെല്ലാം ചോർന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള മറുപടികൾ ആരംഭിക്കാൻ മറ്റ് രാജ്യങ്ങൾ ഒരുങ്ങും അതുകൊണ്ട് തന്നെ ആ പ്രധാന നടപടികൾ ഇല്ലാതാക്കാൻ തന്നെയാണ് ഈ നീക്കം വരുന്നത് എന്തായാലും ഒട്ടേറെ കഥകളും അഭ്യൂഹങ്ങളും ഈ ഇസ്രായേൽ സൈനികരെ പറ്റി പറയാറുണ്ട് ഇസ്ര ഇസ്രയേൽ സൈന്യത്തെ പറ്റിയും പറയാറുണ്ട് ആണവ രാസ ജൈവ ആയുധങ്ങൾ ഇസ്രായേലിനുണ്ടെന്ന് വലിയൊരു വിഭാഗം വിദഗ്ദ്ധർ തന്നെ വിചാരിക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ലബനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം മൂർധന്യ അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക എന്ന കാര്യം സംശയത്തോടുകൂടിയാണ് കാണുന്നത് ഹിസ്ബുള്ള തലവന്റെ തലയെടുത്ത നീക്കം വരെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നിലവിൽ മനസ്സിലാകുന്നത് കൂടുതൽ വ്യക്തമാകുന്നതും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി എടുക്കാൻ പോകുന്ന യുദ്ധതന്ത്രം എന്താണ് എന്നാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിചിത്രമായ ആയുധങ്ങളുടെ വിവരങ്ങളും ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് ഇത്തരത്തിൽ പ്രചരിച്ച ഒരു കഥയാണ് എത്തനോ ബോംബിൻ്റേത് ഇനി ഈ എത്തനോ ബോംബ് ഇവിടെ എടുക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും ഇസ്രേൽ ഒരു ഭീകര ആയുധം ഉണ്ടാക്കുന്നുണ്ട് ജൂതവംശത്തിലുള്ളവരെ ഒട്ടും ബാധിക്കാതെ അറബികളെ മാരകമായി ബാധിക്കുന്ന ഒരു ജൈവ ആയുധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ സൺഡേ ടൈംസ് പത്രത്തിൽ വന്ന ഒരു ലേഖനമായിരുന്നു ഇത് അന്ന് സദാം ഹുസൈന്റെ കീഴിലുള്ള ഇറാക്കും ഇസ്രയേലുമായി നിരന്തരം പ്രശ്നത്തിലായിരുന്നു ഇറാഖിന്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെട്ട രാസ ജൈവ ആയുധങ്ങൾക്കുള്ള മറുപടിയായാണ് ഇസ്രയേലിന്റെ ഈ ജൈവ ബോംബെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ഈ വാർത്ത ലോകത്ത് ഭീതി പരത്തുകയും വലിയ രാജ്യാന്തര ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അറബികളുടെ ശരീരത്തിലുള്ള ചില പ്രത്യേക ജീനുകളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഒരു ബാക്ടീരിയയോ വൈറസോ ആണ് ജൈവ ആയുധമെന്നാണ് ഈ പത്രം നൽകിയിരിക്കുന്ന വാർത്ത ഇസ്രയേലിലെ ടെൽഅവീവ് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന എൻ എസ് സിയോണ ബയോളജിക്കൽ റിസർച്ച് സെന്ററിലാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പത്രത്തിന്റെ വാദം ഇറാഖിലെ ആളുകളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നും വാദം ഉയരുകയാണ് ലോകത്തിലെ വളരെ പ്രശസ്ത ഈ പത്രമാധ്യമമായ സൺഡേ ടൈംസിൽ വന്ന വാർത്ത വലിയ ലോകകാഹളമാണ് ഉയർത്തിയിട്ടുള്ളത് ഇസ്രയേലിലെ പാർലമെന്റ് അംഗമായ ഡേവി സൂക്കർ ഇസ്രയേൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആയുധം നിർമ്മിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ചില ശാസ്ത്രജ്ഞർ ഇങ്ങനെ ഒരു ആയുധം ഈ പാടുള്ളതാണെങ്കിലും നിർമ്മിക്കാൻ സാധ്യമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ലോകമെപ്പോഴും പേടിക്കുന്നത് ഈ ജൂതന്മാരുടെ ബുദ്ധിയിലാണ് ജൂതന്മാരുടെ ബുദ്ധി എന്ന് പറയുന്നത് ലോകത്ത് മറ്റാർക്കുമില്ലെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജൂതനൊന്ന് അറിഞ്ഞിരുന്നാൽ ഇതൊക്കെ നിർമ്മിക്കാൻ അവന് നിസ്സാര സമയ മതി എന്ന വിലയിരുത്തലും വന്നു ഡോക്ടർ വിക്ടർ ഡെവൽജിയോ തുടങ്ങിയ പ്രമുഖർ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് ഇസ്രായേൽ ഇതൊക്കെ നിർമ്മിക്കാൻ കഴിയുമെന്ന് പറഞ്ഞവരിൽ ഇസ്രായേൽ തങ്ങളുടെ രാസ ജൈവ മേഖലകളിലെ ഗവേഷണങ്ങളിൽ പുലർത്തുന്ന തികഞ്ഞ അരഹസ്യാത്മകതയും ഇതിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് അക്കാലത്ത് ഇസ്രയേലിന്റെ ബയോളജി മേഖല യു എസിനേക്കാൾ ഈ ബൃഹത്താണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു വർണ്ണവിവേചനം നിലനിന്ന ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാരെ ഉപദ്രവിക്കാതെ കറുത്ത വർഗക്കാരെ മാത്രം കൊല്ലുന്നതിനായി രാസായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ പാതയിലാണ് ഇസ്രയേലും പോകുന്നത് എന്നും ചില ശാസ്ത്രജ്ഞർ ഇസ്രയേലിനെ നേർക്ക വിമർശനം ഉയർത്തിയിരുന്നു ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക തന്നെ പ്രകടിപ്പിച്ചിരുന്നു അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു ശാസ്ത്ര കമ്മീഷനെയും വെച്ചിരുന്നു ഇന്നും തെളിയാത്ത കഥയാണിത് സംഭവം സത്യമാണോ അല്ലയോ എന്ന് വിവിധ മാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതി വയേർഡ് ന്യൂസ് ഫോറിൻ റിപ്പോർട്ട് ഉള്ളി പ്രശസ്ത മാധ്യമ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യു എസ് പത്രമായ ന്യൂക്ലിയർ പോസ്റ്റ് സംഭവം ഒരു കെട്ടുകഥയാണെന്നും ഇസ്രയേലിലെ അക്കാദമിഷ്യനായ ഡോളർ ടാക്സി എഴുതിയ ഒരു സയൻസ് ഫിക്ഷൻ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഥയും വരുന്നത് ഈ കഥയെല്ലാം വരുന്നത് ഒരു ഫിക്ഷനെ ബേസ് ചെയ്താണെന്നുള്ള റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി ഏതായാലും ഈ ജൈവ ആയുധത്തെ പറ്റി പിന്നീട് അധികം തന്നെ തെളിവുകളോ അഭ്യൂഹങ്ങളോ പുറത്തു വന്നിട്ടുമില്ല ഇനി അങ്ങനെ അങ്ങനെ അത്തരത്തിലൊരു ജൈവ ആയുധം ഉണ്ടെങ്കിൽ തന്നെ ആ ജൈവ ആയുധം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രായേൽ ഉപയോഗിക്കുകയില്ല ആവനാഴിയിലെ അവസാന അമ്പായിട്ടായിരിക്കും ഒരു പക്ഷേ അത് ഉപയോഗിക്കുക ഒക്കെ ഒരു ജൈവ ആയുധമായി നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞു പക്ഷേ ഇത് അത്തരത്തിൽ കോവിഡ് വന്നാൽ എല്ലാവരും അതായത് ഈ നമ്മുടെ അറബികൾക്ക് അറബികളെ മാത്രം തേടിപ്പിടിച്ചുള്ള ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മരണമോ ഒന്നും തന്നെ സംഭവിക്കില്ല പക്ഷെ ഇവിടെ അത്തരത്തിൽ ജീനുകൾ കേന്ദ്രീകരിച്ചുള്ള അപകട മരണങ്ങൾ അല്ലെങ്കിൽ അത്തരം മരണങ്ങളൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ ജൂതന്റെ ബുദ്ധി എത്ര വലുതാണെന്നാണ് ചിന്ത വരുന്നത് എന്തായാലും ജൂതൻ അങ്ങനെയൊന്നും ബുദ്ധി പാഴാക്കുകയില്ല അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചാലും അത്ര വലിയ യുദ്ധത്തിലെ കാര്യങ്ങൾ നീങ്ങുമോ നടക്കുക വാർത്തയും ചർച്ചയാവുകയാണ് എത്നോ എന്ന ഈ മാരക ശേഷിയുള്ള ഈ ബോംബ് ഇസ്രായേൽ എടുക്കുകയാണെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള യുദ്ധ ടിസ്റ്റുകളായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല